സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. നടൻ ധനുഷിന്റെ കുടുംബവും മാതാപിതാക്കളുടെ അവകാശവാദത്തെ ചൊല്ലിയും ഏറെ വിവാദങ്ങൾ ഉയർന്നിരുന്നു. കുടുംബവുമായി ഏറെ അടുപ്പം കാത്തുസൂക്ഷിക്കുന്ന താരത്തിന് രണ്ടു സഹോദരിമാരാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം വിഘടൻ ടിവിയുടെ അവാർഡ് നിശയിൽ പങ്കെടുത്ത താരത്തിന് സർപ്രൈസ് ഒരുക്കി ധനുഷിന്റെ അച്ഛനെയും അമ്മയും പൊതുവേദിയിൽ എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ ആണ് വൈറലായിരിക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തമിഴകത്ത് തൻ്റെതായ ഇരിപ്പിടം തീർത്ത താരമാണ് ധനുഷ്. തൊള്ളാവതോ ഇളമേ എന്ന ചിത്രത്തിലൂടെ 2002 അരങ്ങേറ്റം കുറിച്ച ധനുഷ് സിനിമാ ജീവിതം തുടങ്ങിയിട്ട് 20 വർഷത്തോട് അടുക്കുകയാണ്. വേലയില്ല, പട്ടതാരി, പഠിക്കാത്തവൻ, മാരി തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളാണ് ധനുഷിൽ പിറന്നത്. 2010 പുറത്തിറങ്ങിയ ആടുകളം എന്ന ചിത്രത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും നടനെ തേടിയെത്തി. ധനുഷിൻ്റെ മാതൃത്വത്തെ ചൊല്ലി അവകാശവാദങ്ങളും തർക്കങ്ങളും ഉയർന്നിരുന്നത് തമിഴകത്ത് ഏറെ കോളിളക്കം കൊള്ളിച്ചിരുന്നു. ധനുഷ് തങ്ങളുടെ മകനാണെന്ന് അവകാശപ്പെട്ട് മധുരയിൽ നിന്നുള്ള മീനാക്ഷി കതിരേശൻ ദമ്പതികളാണ് കോടതിയെ സമീപിച്ചിരുന്നത്. ധനുഷ് തങ്ങളുടെ സ്വന്തം മകനാണെന്നും കുട്ടിക്കാലത്ത് നാടുവിട്ടു പോയതാണെന്നും ഇവർ സമർപ്പിച്ച ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രായമായ ഇവർ ധനുഷിന് പ്രതിമാസം 65,000 രൂപ ചെലവിന് നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു. ഈ വിവാദം കൊഴുക്കുമ്പോഴാണ് ധനുഷിന്റെ മാതാവിനെയും പിതാവിനെയും പൊതുവേദിയിൽ എത്തിച്ച് വിഘടൻ ടിവി വിവാദത്തിന് പരിഹാരം കണ്ടത്. മാതാപിതാക്കൾക്കൊപ്പം സഹോദരങ്ങളും പങ്കെടുത്തിരുന്നു. പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷം ധനുഷിന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ പങ്കുവച്ചൊരു വീഡിയോ അണിയറ പ്രവർത്തകർ കാണിക്കുകയായിരുന്നു. അച്ഛൻ കസ്തൂരി രാജയും അമ്മ വിജയലക്ഷ്മിയും മകനെക്കുറിച്ച് പറയുന്ന വാക്കുകളായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം പെട്ടെന്നായിരുന്നു അച്ഛനും അമ്മയും സ്റ്റേജിലേക്ക് കടന്നു വന്നത്. ഈ നിമിഷങ്ങൾ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണെന്നാണ് ധനുഷ് പറഞ്ഞത്. പിന്നീട് ധനുഷിന്റെ സഹോദരിമാരായ വിമല ഗീതയും കാർത്തികാദേവിയും സ്റ്റേജിലേക്ക് എത്തി. ധനുഷിന്റെ മാതാപിതാക്കളാണെന്ന് അവകാശപ്പെട്ട് വൃദ്ധ ദമ്പതികൾ രംഗത്തെത്തിയതും ചെന്നൈ ഹൈക്കോടതി ഇടപെട്ടതും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് റിയാലിറ്റി ഷോയിലൂടെ ഇവർ രംഗത്തെത്തിയത്. എൻ്റർടൈൻമെൻ്റസ് മലയാളി ലൈഫ്.